വിവിധ സ്ഥലങ്ങളിലായി ഇന്ന് രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വളരെ വിലപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് രാത്രിയിൽ ലൈവിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നത്. പല ആളുകളും എന്നോട് ഈ നാളുകളിൽ ചോദ്യരൂപേണ ചോദിച്ചിട്ടുള്ളതും പലർക്കും സംശയം നിഴലിച്ചു നിൽക്കുന്നതുമായിട്ടുള്ള വിഷയമാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാനോനികത. അതായത് വേദപുസ്തകത്തിലെ ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങൾ കേവലം 66 എണ്ണം മാത്രമാണ് എന്ന് എങ്ങനെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും? അതിനുള്ള ഏതെങ്കിലും മാനദണ്ഡങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടോ? അതല്ലെങ്കിൽ റോമൻ കത്തോലിക്കരെ പോലെയുള്ള ആളുകൾ 66 പുസ്തകങ്ങൾ കൂടാതെ മറ്റ് ചില പുസ്തകങ്ങൾ കൂടെ വേദപുസ്തകത്തിൽ ദൈവനിശ്വസ്തമായി അവർ പരിഗണിക്കുകയും അവയെ വിശ്വാസ പ്രമാണ ഗ്രന്ഥമായി സ്വീകരിക്കുകയും ചെയ്യുന്നു, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് പല ആളുകളും എന്നോട് ചോദ്യം ചോദിക്കുകയും കഴിഞ്ഞ ദിവസം 1-2 സഹോദരന്മാർ എന്നോട് കഴിയുമെങ്കിൽ ഇതേ സംബന്ധിച്ച് ഒരു ലൈവ് മെസ്സേജ് തന്ന് ഞങ്ങളുടെ സംശയം ദൃഢീകരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ച് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. നമ്മളെല്ലാവരും പറയും ഈ 66 പുസ്തകങ്ങളാണ് ദൈവനിശ്വാസമായ ഗ്രന്ഥം എന്ന്. എന്നാൽ ഈ 66 പുസ്തകങ്ങൾ മാത്രമാണ് ദൈവനിശ്വാസമായ ഗ്രന്ഥം എന്നുള്ളതിന് ഏതെങ്കിലും നിലയിലുള്ള തെളിവുകൾ ഉണ്ടോ? അല്ലെങ്കിൽ അത് ഈ 66 പുസ്തകങ്ങളെ മാത്രം ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളായി ക്രൈസ്തവർ അംഗീകരിക്കുവാൻ കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകൾക്കും അതിന്റെ ഉത്തരം പറയാനായിട്ട് അറിയാൻ വയ്യ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് രാത്രിയിൽ അല്പം വിശകലനം ചെയ്യാം എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിച്ചത്. ആദ്യമായി നമ്മൾ പറയും ഈ ബൈബിൾ കാനോനികമായ ഗ്രന്ഥമാണ്. ബൈബിൾ കാനോനികമായ ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ കാനോനികത, അതായത് കാനോനിസിറ്റി എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാനോനികത എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വസ്തതയെ അളന്ന് തിട്ടപ്പെടുത്തുവാനുള്ള ഒരു മാനദണ്ഡം എന്ന് മനസ്സിലാക്കിയാൽ മതി. കാനോൻ എന്ന വാക്ക് വാസ്തവത്തിൽ റീഡ്, അതായത് അളവുകോൽ എന്ന് പറയുന്ന ഒരു നാമപദത്തിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. അളന്ന് തിട്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ തോത് എടുക്കുവാൻ സഹായകമായിരിക്കുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ഒരു 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 മാർഗരേഖ എന്നുള്ള നിലയിലാണ് കാനോൻ എന്ന വാക്ക് സ്ഥിതി ചെയ്യുന്നത്. എബ്രായ ഭാഷയിൽ ഗാനേഹ് എന്ന ആ വാക്കിന് അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ആ ഗാനേഹ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഗ്രീക്കിൽ കാനോൻ എന്ന് തന്നെയാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അളവുകോൽ അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തുവാനുള്ള മാർഗം എന്ന് മാത്രമേ ഈ കാനോൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുള്ളൂ. പിൽക്കാലത്ത് അളവുകോൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെ അളക്കുന്നതിനുള്ള അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുന്നതിനുള്ള ഒരു നിർദ്ദിഷ്ടമായിരിക്കുന്ന മാർഗമായി മാർഗരേഖയായി കാനോൻ ഉപകാരപ്പെട്ടു വന്നു അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. എന്നാൽ വിശുദ്ധ ബൈബിളിനോട് ബന്ധത്തിൽ, അതായത് തിരുവെഴുത്തിനോട് ബന്ധത്തിൽ കാനോനികം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്. ബൈബിളിലെ പുസ്തകങ്ങൾ കാനോനികമാണ് അല്ലെങ്കിൽ ബൈബിൾ കാനോനികമായ ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ആൻ ഒഫീഷ്യലി അക്സെപ്റ്റഡ് ലിസ്റ്റ് ഓഫ് ബുക്സ്, അതായത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുടെ കൂട്ടം, അതിനെയാണ് കാനോൻ എന്ന് പറയുന്നത്. അപ്പോൾ കാനോനികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി അക്സെപ്റ്റഡ് ലിസ്റ്റ് ഓഫ് ദ ബുക്സ് ഇൻ ദ ബൈബിൾ, അതാണ് ബൈബിളിൻ്റെ കാനോനികത എന്ന് പറയുന്നത്. ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും ചിന്തിക്കുന്നത് ആദിമകാലത്ത് സഭയാണ് ഈ കാനോൻ രൂപീകരിച്ചത് എന്നാണ്. സഭ കാനോൻ രൂപീകരിച്ചു എന്നും അപ്പോസ്തോലിക കാലത്ത് അല്ലെങ്കിൽ
ശ്ലീഹൈക കാലത്ത് ഉണ്ടായിരുന്ന സഭ സ്വീകരിച്ച ആ കാനൂൻ പിൽക്കാലത്തുള്ള ദൈവസഭയും അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ മാർഗരേഖയായി അംഗീകരിച്ചു എന്നുമാണ് പൊതുവെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു വസ്തുത ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, സഭ അല്ല വേദപുസ്തകത്തിന്റെ കാനൂനികത തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, പിന്നെ ആരാണ് ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ മാത്രമാണ് കാനൂനിക ഗ്രന്ഥങ്ങൾ എന്ന് തീരുമാനിച്ചത്? നമ്മളാരെങ്കിലും ആണോ എന്ന് ന്യായമായി ചിന്തിക്കാനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സംശയത്തിനാണ് ഇപ്പോൾ ഞാൻ പരിഹാരം പറയാൻ പോകുന്നത്. അതായത്, സഭ ഈ വേദപുസ്തകത്തിലെ ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് സഭയുണ്ടാക്കി, അതുകൊണ്ട് ഈ കാനോനികത്വം സ്ഥിരീകരിച്ചത് അല്ലെങ്കിൽ കാനോനികത്വം ഉണ്ടാക്കിയെടുത്തത് സഭയാണ് എന്നാണ് തെറ്റായ ഒരു ചിന്താഗതി പല ആൾക്കാർക്കുമുള്ളത്. എന്നാൽ സഭ ചെയ്ത് എന്നാണ് ഞാൻ പറയാം, സഭ കാനോനികമായിരിക്കുന്ന പുസ്തകങ്ങളെ അല്ലെങ്കിൽ കാനോനികത തീരുമാനിക്കുകയായിരുന്നില്ല, വേദപുസ്തകത്തിന്റെ ദൈവനിശ്വസ്തത തീരുമാനിക്കുകയായിരുന്നില്ല, മറിച്ച് ദൈവനിശ്വസ്തമായി നൽകപ്പെട്ട ഗ്രന്ഥങ്ങളെ അവർ കാനോനികമായി അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ, ദ ചർച്ച് ഒൺലി റെക്കഗ്നൈസ് ദ കാനോൻ ഓഫ് ദ ബുക്ക് ആൻഡ് ദേ നെവർ ക്രിയേറ്റഡ് ദ കാനോൻ ഇറ്റ്സെൽഫ്. അതായത്, വേദപുസ്തകത്തിന്റെ കാനോനികത സഭയുടെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ദൈവനിശ്വസ്തമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെ കാനോനികമായി സഭ കൈക്കൊള്ളുകയോ സ്വീകരിക്കുകയോ മാത്രമാണ് ചെയ്തത്. അല്പം കൂടെ ലളിതമായി ഞാൻ പറഞ്ഞാൽ, ദൈവനിശ്വസ്തമായി എഴുതപ്പെട്ട ദൈവസഭയ്ക്ക് നൽകപ്പെട്ട തിരുവെഴുത്തുകളെ കാനോനിക ഗ്രന്ഥമായി, അതായത് ദൈവനിശ്വസ്തമുള്ള ഗ്രന്ഥമായി ദൈവസഭ ആദ്യ നാളുകളിൽ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വേദപുസ്തകത്തിന്റെ കാനോനികത കാർത്തേജിലെ സുനോദോത്സവച്ചാണ് സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ് വേദപുസ്തകത്തിന്റെ കാനോനികതയെ സംബന്ധിച്ച് സംശയാസ്പദമായ ചിന്താഗതികൾ അനുവാചക സമക്ഷം അവതരിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു വസ്തുത ഞാൻ പറയാം, കാർത്തേജിലെ സുനോദോത്സവം വെച്ച് വേദപുസ്തകത്തിന്റെ കാനോനികതയെ അംഗീകരിക്കുകയല്ലായിരുന്നു, മറിച്ച് അപ്പോസ്തലന്മാരാൽ അതാത് കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ദൈവവചനം അതാത് സഭകളിൽ, അതായത് ആ കാലഘട്ടം ഉണ്ടായിരുന്ന സഭകളിൽ അത് ചാക്രിക ലേഖനങ്ങളായി വായിക്കുകയും അവ ദൈവനിശ്വസ്തമായി ശ്ലീഹന്മാർ അംഗീകരിക്കുകയും ചെയ്തു. ശ്ലീഹന്മാരുടെ കാലത്ത് ദൈവനിശ്വസ്തമായി നൽകപ്പെട്ട തിരുവെഴുത്തുകളെ അപ്പോസ്തലന്മാരെ ദൈവനിശ്വസ്തമായി സ്വീകരിച്ചത് കൂടാതെ അപ്പോസ്തലന്മാർക്ക് ശേഷം വന്ന സഭാപിതാക്കന്മാരും അപ്പോസ്തലന്മാർ സ്വീകരിച്ചതിനെ സ്വീകരിച്ചു. അങ്ങനെ ക്രൈസ്തവ സഭ ദൈവനിശ്വസ്തമായി തങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളെയും കാനോനികമായി ദൈവനിശ്വസ്തയുള്ള ഗ്രന്ഥങ്ങളായിട്ട് അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ച പുസ്തകങ്ങളുടെ ലിസ്റ്റാണ് 66 പുസ്തകങ്ങളായി ക്രൈസ്തവർ, അതായത് പ്രൊട്ടസ്റ്റന്റ് സുവിശേഷ വിഹിതർ ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന് വിപരീതമായി റോമൻ കത്തോലിക്കർക്ക് കുറേ പുസ്തകങ്ങൾ കൂടി ഉണ്ട്. അതായത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 72 പുസ്തകങ്ങളാണ് അവർക്കുള്ളത്. അതിലെ ആ 72 പുസ്തകങ്ങൾ കൂടെ അവർക്ക് കൂടുതലായിട്ടുണ്ട്. അത് അകാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപോക്രിഫൽ ബുക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത്, ദൈവനിശ്വസ്തത ഇല്ലാത്ത ഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവനിശ്വസ്തയുള്ള ഗ്രന്ഥങ്ങളാണോ ഏതൊക്കെയാണ്, ഒരു പുസ്തകത്തിന് ദൈവനിശ്വസ്തയുണ്ടോ, അതെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഏത് മാനദണ്ഡമാണ് ദൈവനിശ്വസ്തയെ അളക്കുവാനായിട്ട് ഉപയോഗിച്ചത് എന്നൊക്കെയുള്ള ന്യായമായ സംശയങ്ങൾ ഹൃദയങ്ങളിൽ ഉരുത്തിരിയുക സ്വാഭാവികമാണ്. ഞാൻ അതിലേക്ക് ചില വെളിച്ചം വീശുന്ന ആശയങ്ങളെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത്, ദേർ വെർ ബേസിക്കലി 5 ഗൈഡിംഗ് പ്രിൻസിപ്പിൾ യൂസ് ടു ഡിറ്റർമൈൻ വെതർ ഓർ നോട്ട് എ ബുക്ക് ഈസ് കാനോനിക്കൽ ഓർ സ്ക്രിപ്ചറൽ. അതായത്, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു പുസ്തകം ദൈവശ്വാസീയമായ ഗ്രന്ഥമാണോ, അതായത് ദൈവനിശ്വാസമുള്ള ഗ്രന്ഥമാണോ എന്നതിലേക്ക് തീരുമാനിക്കാനായിട്ടുള്ള 5 പ്രത്യേക മാർഗരേഖകൾ ആ കാലത്ത് സ്വീകരിച്ചു വന്നതായി പല എഴുത്തുകാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ആ 5 മാർഗരേഖകൾ സ്വാഭാവികമായ നിലയിൽ ആ പുസ്തകങ്ങൾ കൊണ്ടേയെങ്കിൽ അവയെ ദൈവനിശ്വാസമെന്ന് അംഗീകരിക്കാം എന്നാണ് അപ്പോസ്തോലിക കാലത്ത് തന്നെ നിർണയിച്ച തീരുമാനം. ആ 5 കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാനോനികത തീരുമാനിക്കാനുള്ള
അളവുകോൽ അല്ലെങ്കിൽ അതിൻ്റെ മാർഗരേഖ എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കുമ്പോൾ ഒട്ടനവധി സംശയങ്ങൾ വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസത സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നതോ മറ്റുള്ളവർ നമ്മോട് സംശയാസ്പദമായി ചോദിച്ചതോ ആയ ചോദ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. 5 പ്രത്യേക മാർഗരേഖകൾ, ഈ മാർഗരേഖകൾ 5 നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഈ 5 കണ്ടെത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ, ആ ഒരു പുസ്തകം ദൈവനിശ്വസ്ത ഗ്രന്ഥമാണെന്ന് നിർണയിക്കുവാനായിട്ട് കഴിയും എന്നാണ് അപ്പോസ്തലന്മാരും അപ്പോസ്തോലിയ പിതാക്കന്മാരും മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ സഭാപിതാക്കന്മാരും മനസ്സിലാക്കിയത്. അപ്പോസ്തലന്മാർ ദൈവനിശ്വസ്തമായി സ്വീകരിച്ച ദൈവവചനത്തെ സഭാപിതാക്കന്മാർ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി തന്നെ കൈക്കൊണ്ടു, അവയെ ചോദ്യം ചെയ്തില്ല. പിന്നെ പിൽക്കാലത്തുള്ള സഭകളും അവയെ ചോദ്യം കൂടാതെ കൈക്കൊണ്ടു എന്നാണ് സഭാചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ദൈവനിശ്വസ്തത നേരിട്ട് അവകാശപ്പെടാവുന്ന 66 പുസ്തകങ്ങൾ മാത്രമേ അപ്പോസ്തലന്മാരോ സഭാപിതാക്കന്മാരോ കണ്ടെത്തിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ മാത്രം ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി ഇന്ന് അവശേഷിക്കുന്നത്. ആ 5 മാർഗരേഖകൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. 1 മാർഗരേഖ, ഈസ് ഇറ്റ് അതോറിറ്റേറ്റീവ്? അതായത് ഒരു പുസ്തകം എഴുതിയാൽ ആ പുസ്തകം അത് ആധികാരികത അവകാശപ്പെടുന്ന പുസ്തകമാണ്. അതായത് അതോറിറ്റേറ്റീവ് ആണോ ഈ പുസ്തകം, ആധികാരികത അതിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഡ് ഇറ്റ് കം ഫ്രം ദി ഹാൻഡ്സ് ഓഫ് ഗാഡ്, ദൈവകരങ്ങളിൽ നിന്നാണോ അത് വരുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് എന്നുള്ള സൂക്ഷ്മമായ അന്വേഷണവും അവലോകനവും. ഇഫ് ഇറ്റ് വെയർ കമ്മിങ് ഫ്രം ദി ഹാൻഡ്സ് ഓഫ് ഗാഡ് ദാറ്റ് ഇറ്റ് വാസ് കൺസ്റ്റിറ്റ്യൂഡ് ആസ് ബീൻ ഇൻസ്പയർഡ് ബൈ ഗാഡ്, അതായത് ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് വന്നതാണ് അല്ലെങ്കിൽ ദൈവം നൽകിയതാണ് എന്നുള്ള ആദ്യത്തെ മാർഗരേഖ നമ്മൾ മനസ്സിലാക്കി, അത് ദൈവിക ആധികാരികത ഉള്ള ഗ്രന്ഥമായി മനസ്സിലാക്കുകയും ദൈവിക ആധികാരികത അവകാശപ്പെടുന്ന ഗ്രന്ഥത്തെ ദൈവനിശ്വസ്ത ഗ്രന്ഥമായി കണക്കാക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കാൻ ഒരു വാക്കോട് പറയാം, ഡസ് ദ ബുക്ക് കം വിത്ത് എ ഡിവൈൻ ദ സേ ദ ലോർഡ്, അതായത് യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു എന്നുള്ള ആധികാരികത ആ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ആ പുസ്തകം ദൈവസന്നിയിൽ കടന്നു വന്നിട്ടുള്ള ദൈവനിശ്വസ്തമായ ഗ്രന്ഥമാണ് എന്ന് അസന്നിഗ്ധമായി പരിഗണിക്കപ്പെടാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോശയുടെ 5 ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് പറയപ്പെടുന്നൊരു പദപ്രയോഗമുണ്ട്, ഇസ്രായേലെ കേൾക്ക, ദൈവമായ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു. അനന്തരം ദൈവം മോശയോട് അല്ല ചെയ്തത് എന്നാൽ, അനന്തരം ദൈവം യോശുവയോട് അല്ല ചെയ്തത് എന്നാൽ, ഇങ്ങനെ ആവർത്തിച്ച് ദസ് സേ ദ ലോർഡ്, യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രത്യക്ഷമാകുന്ന യാഹുവേയ്ക അതോറിറ്റി, ആധികാരികത വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ദൈവികമായ ആധികാരികത ഉറപ്പിച്ചു നൽകിയിട്ടുള്ള ഗ്രന്ഥങ്ങളെയെല്ലാം ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളായി കണക്കാക്കാം എന്നുള്ളതാണ് കാനോനികത, അതായത് ദൈവനിശ്വസ്തത കൈക്കൊള്ളുന്നതിനുള്ള 1 മാർഗരേഖ. 2 മാർഗരേഖ എന്ന് പറയുന്നത് ഈസ് ഇറ്റ് പ്രോഫറ്റിക്, അതായത് അത് പ്രാവചനിക സ്വഭാവമുള്ള പുസ്തകമാണ്. ഈ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങൾ അതോറിറ്റേറ്റീവ് ആണ്, ആധികാരികത ഉള്ളതാണോ എന്ന് മാത്രമല്ല പ്രാവചനികമായ സ്വഭാവമുള്ളതാണോ എന്നുള്ളതാണ് 2 മാർഗരേഖ. അതായത് വാസ് റിട്ടൺ ബൈ എ മാൻ ഓഫ് ഗോഡ്, ഒരു ദൈവപുരുഷനാൽ വിരചിതമായ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണോ ഈ പുസ്തകം എന്നുള്ളത് 2 പരിഗണനയായി കാനോനികത തീരുമാനിക്കുന്നതിൽ കടന്നു വരുന്നു. 3 പരിഗണിക്കപ്പെടുന്ന വിഷയം ഈസ് ഇറ്റ് ഓതന്റിക്, അതായത് അത് വിശ്വാസയോഗ്യമാണോ, ആ പുസ്തകം വിശ്വാസയോഗ്യമാണോ എന്ന് സൂക്ഷ്മമായി പരിശോധന ചെയ്യുക. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഞങ്ങൾ എഴുതി എന്ന ഭാവേന ഉള്ള വാക്കുകളാലോ ലേഖനങ്ങളാലോ ആര് നിങ്ങളെ ചതിക്കരുത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന ആ 1 തന്നെ അപ്പോസ്തലന്മാരുടെ പേര് വെച്ച് അപ്പോസ്തലന്മാർ എഴുതുന്നു എന്ന ഭാവേന എഴുതി ചാക്രികമായി സഭകൾ
വായിപ്പിച്ചു വന്ന, അല്ലെങ്കിൽ വായിക്കുവാൻ ഇടയാക്കി വന്ന പല ലേഖനങ്ങളും പല ലേഖനകർത്താക്കളും ഉണ്ടായിരുന്നു എന്ന് പൗലോസിന്റെ വാക്കിൽ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആണ് ഈ സെറ്റ് ഓതന്റിക്, അതായത് ഈ നൽകപ്പെട്ട പുസ്തകം വിശ്വാസയോഗ്യമാണോ, ഈ സെറ്റ് ക്രെഡിബിൾ, വിശ്വസിക്കുവാൻ കൊള്ളാവുന്നതാണോ എന്നുള്ള അതിപ്രധാനമായി മാർഗരേഖ ഈ കാനോനികത തീരുമാനിക്കുവാനുള്ള മൂന്നാമത്തെ മാർഗരേഖയാണ്. ദി ഫാദേഴ്സ് ഹാഡ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഇഫ് ഇൻ ഡൗട്ട് ത്രോ ഇറ്റ് ഔട്ട്, അതായത് സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സംശയാസ്പദമായി എന്തെങ്കിലും കാണുന്നുവെങ്കിൽ അസ്വീകാര്യമായി അത് കാണുക എന്നുള്ളതായിരുന്നു പിതാക്കന്മാരുടെ സമീപനം. അതായത് അപ്പോസ്തോലിക കാലത്ത് തന്നെ എഴുതപ്പെട്ട ഒരുപാട് ലേഖനങ്ങൾ, അതായത് ചാക്രിക ലേഖനങ്ങൾ ഒക്കെ ഉണ്ട്. പല ആളുകളുടെയും ലേഖനങ്ങളെ സംബന്ധിച്ച് സ്വഭാവം പറയുന്നുണ്ട്. ബർണബാസിന്റെ ലേഖനം, പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ലേഖനങ്ങളുണ്ട്. ഇതൊക്കെ ദൈവനിശ്വാസമാണ്, വിശ്വസിക്കാൻ കഴിയാവുന്നതാണോ എന്ന് സഭാപിതാക്കന്മാരെ സൂക്ഷ്മമായി പരിശോധന ചെയ്തു പോന്നു. അതിൽ സംശയത്തിന്റെ ഏതെങ്കിലും നെളിപ്പ് അവർ ദർശിച്ചു എങ്കിൽ അത് സ്വീകരിക്കേണ്ട എന്നുള്ളതായിരുന്നു പിതാക്കന്മാരുടെ നിലപാട്. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ കാനോനികത, അതായത് ദൈവവിശ്വസ്തമായ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിൽ അവ ഉൾപ്പെടുന്നോ എന്നറിയാനുള്ള മൂന്നാമത്തെ മാർഗരേഖ ഈസ് ഇറ്റ് ഓതന്റിക്, അത് വിശ്വാസ്യം ആണോ എന്നുള്ളതാണ്. നാലാമത്തെ മാർഗരേഖയായി കണ്ടെത്തിയത് ഈസ് ഇറ്റ് ഡൈനാമിക്, അതായത് അത് ശക്തിമത്തായ ഒരു ഗ്രന്ഥമാണോ, ദൈവശക്തി ആ പുസ്തകത്തിനുണ്ടോ, അതായത് വായിക്കുകയോ വായിച്ച് കേൾപ്പിക്കുകയോ അത് കേൾക്കുകയോ ചെയ്യുന്ന ആളിന് അവന്റെ ആന്തരിക ജീവിതത്തിന് ഏതെങ്കിലും നിലയിൽ പരിവർത്തനം വരുത്താൻ കഴിയുന്ന ദൈവശക്തി ആ വചനത്തിനുണ്ടോ. ഇത് നാലാമത്തെ മാർഗരേഖയായിരുന്നു. അതായത് ദൈവവചനമാണെങ്കിൽ ആ ദൈവവചനത്തിന് വായിക്കുന്നയാളിനെ അല്ലെ കേൾക്കുന്നയാളിനെ രൂപാന്തരപ്പെടുത്തുവാൻ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവശക്തി ആ വചനത്തിനുണ്ടാവും. കാരണം ഇറ്റ് ഈസ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം ദ ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവത്തിൽ നിന്ന് ആവിർഭവിച്ചതാകയാൽ അതിന് അതിൻ്റെതായ ശക്തി ഉണ്ടായിരിക്കും. ആ ശക്തി വായിക്കുന്നവർക്കും വായിച്ച് കേൾപ്പിക്കുന്നവർക്കും അത് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈസ് ഇറ്റ് ഡൈനാമിക്, അത് ദൈവശക്തി ഉള്ളതാണ്. അഞ്ച്, വാസ് ഇറ്റ് റിസീവ്ഡ് കളക്റ്റഡ് റേഡ് ആൻഡ് യൂസ്ഡ് വൈഡ്ലി ബൈ ദ പീപ്പിൾ ഓഫ് ഗോഡ്, അതായത് ദൈവജനത്താൽ അവ കൈക്കൊള്ളപ്പെടുകയും അവ സ്വീകരിക്കപ്പെടുകയും അത് സഭകൾ തോറും വായിക്കപ്പെടുകയും അത് പ്രായോഗിക ജീവിതത്തിന് ഉപയുക്തമായി ഉപയോഗപ്പെടുകയും ചെയ്തിട്ടുണ്ടോ. ദൈവജനം വളരെ താല്പര്യപൂർവം ഈ പുസ്തകങ്ങളെ തങ്ങളുടെ നെഞ്ചോടെ ഏറ്റി അത് സ്വീകരിച്ചിട്ടുണ്ടോ, അത് പഠിച്ചിട്ടുണ്ടോ, വായിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുണ്ടോ. ഇത് അഞ്ചാമത്തെ മാർഗരേഖയാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസിന്റെ രചനകളെ സംബന്ധിച്ച് പഴയ നിയമ തിരുവെഴുത്തുകളുടെ ആധികാരികതയെക്കുറിച്ച് പറയുന്ന അതേ ഭാഷയിൽ പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 16 വാക്യത്തിൽ പത്രോസും എടുത്ത് പറയുന്നതായി നാം വായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരനായ പൗലോസും ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വാക്കിൽ പരിമിതമായ വാക്കില്ലെങ്കിലും ഇവിടെ ഇപ്പൊ പറഞ്ഞു വന്ന വിഷയം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മേൽപ്പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ, അതായത് ഈസ് ഇറ്റ് അതോറിറ്റേറ്റീവ്, ഇതിന് അത് ആ പുസ്തകത്തിന് ആധികാരികതയുണ്ടോ, അതായത് യഹോവ ഇപ്രകാരം വള്ളി ചെയ്യുന്നു എന്നുള്ള ആ പ്രസ്താവന ഡയറക്റ്റ് കമാൻഡ് ആ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ. ഈസ് ഇറ്റ് പ്രോഫറ്റിക്, അത് എഴുതിയത് ഒരു ദൈവപുരുഷനാലാണോ, അതിന് പ്രാവചനിക സ്വഭാവം ഉൾക്കൊള്ളുന്നുണ്ടോ. മൂന്ന്, ഈസ് ഇറ്റ് ഓതന്റിക്, അത് വിശ്വാസയോഗ്യമാണോ അതോ സംശയത്തിന്റെ ഏതെങ്കിലും നെള്ളിപ്പ് അതിലുണ്ടോ. നാല്, ഈസ് ഇറ്റ് ഡൈനാമിക്, അത് ക്രിയാത്മകമാണോ, അതായത് വായിക്കുന്നവരുടെ അല്ലെങ്കിൽ കേൾക്കുന്നവരുടെ ഹൃദയാന്തർഭാഗത്ത് അതിശക്തമാകുന്ന രൂപാന്തരം വരുത്തുവാൻ പര്യാപ്തമായ ദൈവശക്തി ആ വചനത്തിനുണ്ടോ. അഞ്ച്, വാസ് ഇറ്റ് റിസീവ്ഡ് കളക്റ്റഡ് റേഡ് ആൻഡ് യൂസ്ഡ് വൈഡ്ലി ബൈ ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനം അത് വളരെ വ്യാപകമായ നിലയിൽ സ്വീകരിക്കുകയും അതിനെ പ്രചുര പ്രചാരം നൽകുകയും അത് ഉപയോഗിക്കുകയും അത് മുഖാന്തരം അനുഗ്രഹീതരായിത്തീരുകയും ചെയ്തിട്ടുണ്ടോ. ഈ അഞ്ച് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുവെങ്കിൽ ആ പുസ്തകം
അൺക്വസ്റ്റ്യനബിളി, അതായത് ചോദ്യം ചെയ്യുവാൻ ആവശ്യമില്ലാത്ത വിധം ദൈവനിശ്വസ്തമായി ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണ് എന്ന് മനസ്സിലാക്കി പോന്നു. ഈ അഞ്ച് കാര്യങ്ങളാണ് വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസതയാകുന്ന കാനോൻ അംഗീകരിക്കുവാനുള്ള അല്ലെങ്കിൽ കാനോനികമായി സ്വീകരിക്കുവാനുള്ള മാനദണ്ഡങ്ങളായി ആ കാലത്ത് വേദപുസ്തകം കൂട്ടിച്ചേർത്ത ആളുകൾ കണ്ടത്. എന്നാൽ ഇന്നും സംശയത്തിന്റെ കടിനിലിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചില ആളുകൾ ഈ വിശ്വാസ കോളത്തിൽ തന്നെ, കഴിഞ്ഞിടയ്ക്ക് ഞാൻ രാഷ്ട്രീയ സംഭവത്തിൽ ഒരു സഹോദരനുമായി ഏർപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഈ എഴുതപ്പെട്ട പുസ്തകങ്ങൾ കൂടാതെ ഇനിയും ചിലതൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. ഉദാഹരണം പറയുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾക്കുള്ളത് ലവോദിക്കയിലും ലവോദിക്യ സഭയ്ക്കുള്ളത് നിങ്ങളുടെ ഇടയിലും വായിപ്പിൻ. അപ്പോൾ ലവോദിക്യ സഭയ്ക്ക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്നാണ്. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ആ ലേഖനത്തിൽ, ഞാൻ എൻ്റെ ലേഖനത്തിൽ ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് എൻ്റെ ലേഖനത്തിൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് 1 കൊരിന്ത്യർ 5 അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായത്തിലാണ് എൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമുക്കുള്ള ലേഖനം 2-3 ലേഖനമാണ്, ഇതിനു മുമ്പ് തന്നെ ഒരു ലേഖനം ഉണ്ടായിരുന്നു എന്ന് വാദിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഈ 66 പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ വരേണ്ട പുസ്തകങ്ങളിൽ പലതും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ തന്നെയുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരു വാക്ക് ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായി നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച എല്ലാ പുസ്തകങ്ങളും ദൈവനിശ്വാസ ഗ്രന്ഥമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി 2, നമുക്ക് പൗലോസ് എഴുതിയ ലേഖനങ്ങളെല്ലാം ദൈവനിശ്വാസമാണെന്ന് വേദോസ്വൽ പറഞ്ഞിട്ടില്ല. ദൈവനിശ്വസ്തമായി ദൈവസഭയുടെ പ്രാമാണിക ഗ്രന്ഥമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതും ഇച്ഛിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി അത് സൂക്ഷിക്കപ്പെട്ട് നൽകിയിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ തിരുവെഴുത്തുകളെ വേദപുസ്തകത്തിൻ്റെ സൂക്ഷിപ്പുകാരായി അപ്പോസ്തലന്മാരോ അതുപോലെ സഭാപിതാക്കന്മാരോ നിലനിന്നിട്ടില്ല. വേദപുസ്തകത്തെ ആരും ഒരിക്കലും അതിൻ്റെ സംരക്ഷകരായി നിലനിന്നിട്ടില്ല. വേദപുസ്തകം അത് തന്നെ, അതായത് ദൈവം താൻ തന്നെ തൻ്റെ വചനത്തെ കാലത്തിലൂടെ സംരക്ഷിക്കുകയായിരുന്നു. അല്ലാതെ മാനുഷികമായൊരു സംരക്ഷണം വേദപുസ്തകത്തിന് ഉണ്ടായിരുന്നതായി സഭാചരിത്രമോ ലോകചരിത്രമോ നമ്മെ പഠിപ്പിക്കുന്നില്ല. സമ്രാട്ടികളും രാജാക്കന്മാരും കുലീനന്മാരായ ആളുകളും ബൈബിൾ വിരോധികളും വേദപുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും ഈ ഭൂമിയിൽ അവശേഷിക്കരുത് എന്ന് പറഞ്ഞ് അതിനെ ഉന്മൂലനാശം ചെയ്യുവാൻ 1-ാം നൂറ്റാണ്ട് മുതൽ സായുധ ബലം കൊണ്ടും സൈനിക ബലം കൊണ്ടും കായബലം കൊണ്ടും പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ വേദപുസ്തകത്തിൻ്റെയോ ദൈവവചനത്തിൻ്റെയോ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയോ അവരത് സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ദ വേർഡ് ഓഫ് ഗോഡ് പ്രിസേർവ്ഡ് ഇറ്റ്സെൽഫ്, അതായത് ദൈവവചനം സ്വയം സംരക്ഷിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ വചനമായാൽ അതിനെ കാലത്തിലൂടെ സൂക്ഷിക്കുക എന്നുള്ളതും തലമുറകൾക്ക് കൈമാറുക എന്നുള്ളതും ദൈവത്തിൻ്റെ ബിസിനസ്സായിരുന്നു. അതുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു. അങ്ങനെ ദൈവം സംരക്ഷിച്ച ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ നഷ്ടപ്പെടാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവനിശ്വാസതയുടെ മാർഗരേഖയായി വേദപുസ്തകത്തിലെ പുസ്തകങ്ങളായി അംഗീകരിക്കാൻ കഴിയുന്ന 66 പുസ്തകങ്ങളെ നമുക്ക് വാസ്തവത്തിൽ ഈ അപ്പോസ്തോലിയ കാലത്ത് തന്നെ അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതായത് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം കൂടെ എഴുതി കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ ലിസ്റ്റ് പൂർണ്ണമായി കഴിഞ്ഞു. പഴയമത്തിലെ 39 പുസ്തകങ്ങൾ അതിൻ്റെ ലിസ്റ്റ് എസ്രാ ശാസ്ത്രിയുടെ കാലത്ത് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകളുടെ ദൈവശ്വാസീയത സംബന്ധിച്ച യാതൊരു ചോദ്യവും ഒരു കാലഘട്ടത്തിലും ഉദിക്കുന്നില്ല. എസ്രാ ശാസ്ത്രിയുടെ കാലഘട്ടത്തിൽ 3-ാം നൂറ്റാണ്ടിൽ വെച്ച് തന്നെ അത് സ്ഥിരീകരിക്കപ്പെട്ടതും അത് യഹൂദന്മാർക്ക് നന്നായി അറിയാവുന്നതുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പുതിയ നിയമ തിരുവെഴുത്തുകൾ അപ്പോസ്തോലിക കാലത്ത് ശ്ലീഹയിക കാലഘട്ടത്തിൽ തന്നെ ഒടുവിലത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ 27 പുസ്തകങ്ങൾ അതിൻ്റെ പൂർണ്ണത കൈവരിക്കപ്പെടുകയും പൂർണ്ണത കൈവരിക്കപ്പെട്ട ശ്ലീഹന്മാരാൽ ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളായി കൈക്കൊള്ളപ്പെട്ടതും അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ആ 27 പുസ്തകങ്ങളെ സഭാപിതാക്കന്മാരും ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളായി കാനോനിക ഗ്രന്ഥങ്ങളായി കൈക്കൊള്ളുകയും പിന്നീടുള്ള സഭകളെല്ലാം അതിനോട് യാതൊന്നും കൂട്ടിച്ചേർക്കുകയോ അതിന് കുറയ്ക്കുകയോ ചെയ്യാതെ വണ്ണം അത് ആ നിലയിൽ പ്രമാണിച്ചു പോരുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ കൈവശം ലഭിച്ചിട്ടുള്ള ഈ 66 പുസ്തകങ്ങൾ ഒഴികെ
ദൈവനിശ്വാസ്യത അവകാശപ്പെടാവുന്ന, കാനോനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന മറ്റ് 67-ാമതൊരു പുസ്തകം കൂടെ ഇല്ല എന്നും, രണ്ട്, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് ഈ 66 പുസ്തകങ്ങളിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ പത്രോസ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്നത് കൊണ്ടും, നാളിതുവരെയുള്ള മനുഷ്യന്റെ എല്ലാവിധമായ അന്വേഷണ ചാരുതയിലും ഈ 66 പുസ്തകങ്ങൾക്ക് ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി അംഗീകരിക്കപ്പെടുവാനുള്ള മാനദണ്ഡങ്ങൾ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയാതെ പോയതുകൊണ്ടും ഈ 66 പുസ്തകങ്ങൾ മാത്രം ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളായി കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ദൈവസഭ സ്വീകരിച്ചു പോരുന്നു. ഇതിനോട് യാതൊന്നും കൂട്ടിച്ചേർക്കരുത്. ദൈവത്തിനും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് അവകാശമില്ല. ഇതിനകത്തുള്ള യാതൊന്നും എടുത്തുകളയരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിലേതെങ്കിലും അംശം നീക്കിക്കളയുവാൻ നമുക്ക് അവകാശവും ഇല്ല. ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നവൻ കള്ളനാണെന്ന് സദൃശ്യവാക്യം 30:6 വളരെ വ്യക്തമായ ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ വചനത്തോട് നീയൊന്നും കൂട്ടിച്ചേർക്കരുത്, അവൻ തന്നെ വിസ്തരിച്ചിട്ട് കള്ളനാകുവാൻ ഇടവരരുത്. അതുകൊണ്ട് ദൈവവചനം അതിൽ തന്നെ പ്രിസർവ് ചെയ്യപ്പെടുകയും അത് എല്ലാ പരിശോധനകളെയും എല്ലാ പരീക്ഷകളെയും അതിജീവിച്ച് 21 നൂറ്റാണ്ടുകളായി പുതിയ നിയമ തിരുവെഴുത്തുകൾ ദൈവവചനം അതിൻ്റെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും തല എക്കാലവും ചരിത്രത്തിൽ ഉയർത്തി നിർത്തി അതിൻ്റെ അജയീയമായിരുന്ന ഘോഷയാത്ര മുൻപോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വേദപുസ്തകത്തിനെതിരായിട്ടും ബൈബിളിനെതിരായിട്ടും അമിത കൃത്രിമക്കാരായിരുന്ന ധാരാളം ആളുകൾ രംഗത്ത് വന്ന് അതിൻ്റെ ദൈവശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും പാർഷ്യൽ ഇൻസ്പിറേഷൻ തുടങ്ങി പല തിയറികൾ സിദ്ധാന്തങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ അസന്നിഗ്ധമായി ഇപ്പോൾ പ്രഖ്യാപിക്കട്ടെ, പറയട്ടെ, നമ്മുടെ കയ്യിലുള്ള ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങൾ അത് മുഴുവനായും വെർബലി പ്ലീനറിലി ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് ആണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് ആണ്. അതായത് വേദപുസ്തകത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന ദൈവ നിശ്വസ്തയിലാണ്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ ധന്യനായ പൗലോസ് ലീഹ ഇപ്രകാരം പറയുകയുണ്ടായി, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനായിത്തീരേണ്ടതിന് ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യസനത്തിനും അത് പ്രയോജനമുള്ളത് ആകുന്നു. അതുകൊണ്ട് എല്ലാ തിരുവെഴുത്തും എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് 22:18 വരെയുള്ള എല്ലാ വാക്യങ്ങളും എല്ലാ വാക്കുകളും അതിൻ്റെ ഒറിജിനൽ റൈറ്റിംഗിൽ ഇൻസ്പയർഡ് ആണ്, ദൈവനിശ്വാസമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഇൻഫാലിബിൾ ആണ്, അതായത് തെറ്റുകൂടായ്മ ഉള്ള വചനമാണ്. വേദപുസ്തകത്തിലെ വാക്യങ്ങൾക്കൊന്നിനും തെറ്റുവരികയില്ല, അതായത് ഒരു തെറ്റുവന് വരികയില്ല, ഒരു തെറ്റുപോലും ഈ വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിൽ പ്രമാദമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ വന്ന ആളുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം, ഈ 2 അധ്യായങ്ങൾ മാത്രം പരാമർശിക്കപ്പെടുന്ന ഹിത്തിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനതയെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി സ്റ്റഡി ചെയ്ത ശേഷം ഈ യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിലും പറയപ്പെടുന്ന ഹിത്യ ജനത, അതുപോലെ സർഗോൻ എന്ന് പറയുന്ന അസീറിയൻ രാജാവ്, ഇതൊക്കെ ബൈബിളിന് പറ്റിയ പ്രമാദമാണ്. അത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ജനതയെക്കുറിച്ച് വേദപുസ്തക ചരിത്രത്തിൽ ഇല്ല, ലോകചരിത്രത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ ധാരാളം ആളുകളുണ്ട്, വില്യം ഓൾബ്രൈറ്റിനെ പോലെയുള്ള ആളുകൾ. എന്നാൽ 1960-കളിൽ കനാൻ ദേശം വിശേഷാൽ ഇസ്രയേൽ പ്രവിശ്യകളിൽ വിശേഷാൽ ഈ നിലവിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉത്ഖനനം ചെയ്ത് കണ്ടെത്തിയ പുരാവസ്തു ശേഖരങ്ങളും തെളിവുകളും വെച്ച് വില്യം ഓൾബ്രൈറ്റിനെ പോലെയുള്ള ആളുകൾ പിന്നീട് ബൈബിളും പുരാവസ്തു എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകം പ്രമാദരഹിതമായിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് മാത്രമല്ല, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 1st എഡിഷനിൽ ഹിത്യ ജനതയെയും സർഗോൻ എന്ന് പറയുന്ന അസീറിയൻ രാജാവിനെയും ചരിത്രത്തിന് നിരക്കാത്ത ബൈബിളിന്റെ പ്രമാദം എന്ന് പറഞ്ഞ് എഴുതിയെങ്കിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 2nd വോളിയം, അതായത് 2nd പതിപ്പ് ഇറങ്ങിയപ്പോൾ അത് അവർക്ക് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക സർവവിജ്ഞാനകോശം എഴുതിയ ആളുകളുടെ കണ്ടെത്തലുകളിൽ ഉണ്ടായ പാളിച്ചകളാണ്. വേദപുസ്തകം തെറ്റ് സംഭവിച്ചിട്ടില്ല. ഹിത്യ ജനത ലോകത്തിൽ ജീവിച്ച ജനതയാണ്. ഹിത്യ രാജാക്കന്മാരുടെ ചരിത്രം, അതുപോലെ സർഗോന്റെ
ഏതാണ്ട് 6 ഏക്കർ വിസ്തൃതമായി വ്യാപിച്ചു നിൽക്കുന്ന കൊട്ടാര അവശിഷ്ടങ്ങൾ, ഹിത്യ ജനതയുടെ കാലത്ത് ഉപയോഗിച്ചു വന്ന നാണയങ്ങൾ, മൺപാത്രങ്ങൾ, ഇതെല്ലാം പുരാവസ്തു ഗവേഷകരായ ആളുകൾ ഉത്ഖനനം ചെയ്ത് രംഗത്ത് കൊണ്ടുവരികയും വേദപുസ്തകം തെറ്റുകൂടാത്ത ദൈവത്തിന്റെ വചനമാണെന്ന് ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിക്കുകയും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അതിന്റെ 1-ാമത്തെ പതിപ്പിൽ എഴുതിവെച്ച പ്രമാദം വേദപുസ്തകത്തിന്റെ പ്രമാദമല്ല, അവരുടെ പ്രമാദമാണെന്ന് സമ്മതിച്ചുകൊണ്ട് വേദപുസ്തകത്തിന്റെ സത്യസന്ധതയെ സ്ഥിരീകരിച്ച് അതിന്റെ 2-ാമത്തെ എഡീഷനിൽ അവർ കറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികളായ നാം, ദൈവമക്കളായിരുന്ന നാം, ഈ ലോകത്തിൽ നമുക്ക് അനുസരിപ്പാനും പ്രമാണിപ്പാനും വിശ്വസിക്കുവാനും മതിയായ എല്ലാ തിരുവെഴുത്തുകളും നാം അറിയേണ്ടത് ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അത് ഈ 66 പുസ്തകങ്ങളിൽ സുലഭമാണ്. ഈ സമീപകാലത്തിനോട് ഒരാൾ ചോദിച്ചു, ഒരു കത്തോലിക്ക സഹോദരനാണ് ചോദിച്ചത്, എന്നെ ഈ ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹം വന്ന് എനിക്ക് തിരിച്ചു മറുപടി പറയാൻ കഴിയാത്ത ഏതോ ഒരു ഐ ഡി അത് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അതിൻ്റെ ഒന്നും വകൾ അറിയാൻ വയ്യ. കഴിഞ്ഞ ആഴ്ചയിലും അങ്ങനെ എന്നെ ഒരു മാർത്തോമാക്കാരൻ ആക്ഷേപിച്ചതായിരുന്നു. അതായത് എനിക്ക് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ വയ്യാത്ത ഏതോ ഒരു സോഫ്റ്റ്വെയറിൽ കൂടി അദ്ദേഹം എന്നെ കുറേ അപവാദമൊക്കെ പറഞ്ഞ് എനിക്ക് എതിരെ എഴുതി എൻ്റെ ബോക്സിനകത്ത് തന്നു. തിരിച്ച് റിപ്ലൈ ചെയ്യാൻ കൊടുക്കുകയല്ല, ഭീരുവാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അപ്പോൾ അതുപോലെ ഒരു കത്തോലിക്ക സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 66 പുസ്തകങ്ങളല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 72. അതുകൊണ്ട് നിങ്ങൾ ഈ ബാക്കിയുള്ള 6 കൊണ്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 66 പുസ്തകങ്ങളിലെ 66 പുസ്തകത്തിലെ ഒരു പുസ്തകത്തിലുള്ള ഒരു വാക്യഭാഗം തെറ്റുകൂടാതെയും ചോദ്യം കൂടാതെയും അംഗീകരിക്കാൻ മനസ്സിലാത്ത താങ്കൾക്ക് പിന്നെ 6 പുസ്തകങ്ങളുടെ കൂടുതൽ ലഭിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ഞാൻ ചോദിച്ചു. കുറേ വാഗ്വാദങ്ങളൊക്കെ അദ്ദേഹം ചെയ്ത ശേഷം പോയി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാ തിരുവെഴുത്തുകളെയും ഈ 66 പുസ്തകങ്ങളിൽ കൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ 66 പുസ്തകങ്ങൾ മാത്രമാണ് ദൈവനിശ്വസ്തയുടെ മാർഗരേഖകൾ, 5 ഞാൻ പറഞ്ഞത് പാലിക്കുന്ന പുസ്തകങ്ങൾ. ഈ 66 പുസ്തകങ്ങൾ ഈ മാർഗരേഖകളെല്ലാം പാലിക്കുന്ന ആയതുകൊണ്ട് 66 പുസ്തകങ്ങളെ മാത്രം ദൈവശാസ്ത്രീയ ഗ്രന്ഥങ്ങളായി ക്രൈസ്തവർ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു, അത് വിശ്വസിക്കുന്നു, പ്രമാണിക്കുന്നു, പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വാക്കുകൾ നിർത്തുകയാണ്. വേദപുസ്തകത്തിൻ്റെ കാനോനികത എന്ന് പറയുന്ന വിഷയം സംബന്ധിച്ച് സംശയാലുക്കളായ ആളുകൾക്ക് ഞാൻ നൽകിയ ഈ എളിയ വിശദീകരണം ഒരളവ് വരെ നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിപ്പാൻ പര്യാപ്തമായി എന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യം കൂടാതെ ദൈവവചനത്തെ അനുസരിപ്പാനും ദൈവ നിശ്വാസ്യത സ്വീകരിപ്പാനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.